രണ്ടര വർഷത്തിനുള്ളിൽ ബലക്ഷയം സംഭവിച്ച പാലരവട്ടം മേൽപ്പാലം സാരമായി പൊളിച്ചു പണിയാൻ സർക്കാർ തീരുമാനിച്ചു ബലക്ഷയം സംബന്ധിച്ച് ചെന്നൈ ഐ ഐ ടി നൽകിയ റിപ്പോർട്ടും ഡി എം ആർ സി മുഖ്യ ഉപദേഷ്ടാവ് ഈ ശ്രീധരന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മുപ്പത്തി കോടി രൂപ ചെലവിൽ രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം രണ്ടര വർഷത്തിനുള്ളിൽ ഇരുപത് കോടിയുടെ അറ്റകുറ്റപ്പണി സിനിമയിലെ പഞ്ചവടി പാലത്തെ വെല്ലും പാലാരിവട്ടത്തെ ഈ മേൽപ്പാലം ദേശീയപാത അറുപത്താറിൽ പാലരുവട്ടം ജംഗ്ഷനു സമീപം ഈ അഴിമതി പാലം നിർമ്മിച്ചപ്പോൾ ധനനഷ്ടം മാത്രമല്ല ഉണ്ടായത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ കിറ്റ്കോ എന്നീ സ്ഥാപനങ്ങൾക്ക് മാനനഷ്ടവും ഉണ്ടായി സിനിമയിലെ പഞ്ചവടി പാലം പൊളിഞ്ഞു വീണു പാലരുവട്ടത്തെ ഈ മേൽപാലം പൊളിഞ്ഞു വീഴുന്നത് കാത്തു നിൽക്കാതെ പൊളിച്ചു പണിയുകയാണ് പാലാരവട്ടം പാലത്തിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാധകൾ നടന്നിട്ടുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കട്ടെ എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫിന്റെ ഭരണകാലത്താണ് പാലരവട്ടത്ത് ഈ മേൽപ്പാട നിർമ്മാണം പൂർത്തിയായത് പാലത്തിന്റെ ഇരുപത്തൊന്ന് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയുള്ള പണി നടന്നതും ഉദ്ഘാടനം ചെയ്തതും എൽ ഡി എഫിന്റെ ഭരണകാലത്താണ് അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളം കണുതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് പാലരവട്ടം മേൽപ്പാല നിർമ്മാണത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിന്ന് സംസംശയം പറയാൻ സാധിക്കും അഴിമതിയുടെ പരിയായ പദമായി കേരളം മാറുമോ എന്ന ചോദ്യവും ഇന്നത്തെ ജനതയുടെ മുമ്പിൽ ഞെടലിക്കുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായി നാട്ടിൽ അഴിമതി കഥകൾ പെരുകുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് ഇനി അറിയപ്പെടുക അഴിമതിയുടെ സ്വന്തം നാട് എന്ന പേരിലായിരിക്കും